സൂര്യകുമാർ യാദവ് എന്ന ടി ട്വന്റി സെൻസേഷൻ ഉദിച്ചുയരുകയാണ്. പലപ്പോഴും സെലക്ഷനിലെ കാർമേഘങ്ങൾ മറച്ച ആ സൂര്യൻ പതിന്മടങ്ങ് ശോഭയോടെ ജ്വലിക്കുകയാണ്. സൂര്യകുമാർ യാദവിന് ഇപ്പോൾ വയസ്സ് 31. കുറഞ്ഞത് 3 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകേണ്ടിയിരുന്ന ആൾ തന്റെ ചടുലമായ ബാറ്റിംഗ് പോലെ തന്നെ തന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരിക്കൽ ദേശീയ ടീമിൽ ഇടം കിട്ടാതെ തീർന്നു പോകുന്ന മറ്റൊരു പ്രതിഭ എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെട്ട അതേ സൂര്യകുമാർ നിലവിൽ ടി ട്വന്റി ലോക റാങ്കിങ്ങിൽ തന്നെ 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ അത് അവഗണിക്കപ്പെട്ടവന്റെ വിജയം കൂടിയാണ്. വെൽക്കം ടു സ്പോർട്സിൽ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ ജെഫ്രോ ആർച്ചറെ പോലൊരു ആരും ഭയക്കുന്ന അതിവേഗക്കാരനെ നാടകീയ ശൈലിയിൽ സിക്സർ പറത്തി തുടങ്ങിയ സൂര്യയുടെ കേളി ശൈലി തന്നെയാണ് അയാളുടെ പിറകെ സഞ്ചരിക്കാൻ ഓരോ ക്രിക്കറ്റ് പ്രേമികളെയും പ്രേരിപ്പിക്കുന്നതും. ബാബർ അസം എന്ന ലോക ക്രിക്കറ്റിലെ പുതിയ രാജാവ് ഭരിക്കുന്ന ടി ട്വന്റി റാങ്കിങ്ങിൽ ആദ്യ 10 മറ്റൊരു ഇന്ത്യക്കാരനും ഉൾപ്പെടാതെ കിടക്കുമ്പോൾ 180 സ്ട്രൈക്ക് റേറ്റ് പുലർത്തി രണ്ടാമത് നിൽക്കുന്ന സൂര്യകുമാർ ഇനിയുള്ള നാളുകൾ തൻ്റേത് തന്നെയാകും എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്നോളം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ബാറ്റർമാരിൽ സൂര്യകുമാർ യാദവ് എന്ന വൈകി വസന്തം തികച്ചും വ്യത്യസ്തനാണ്. പിടിച്ചുനിന്ന ശേഷം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സാമ്പ്രദായിക ശൈലി പിന്തുടരുന്ന മനോഭാവത്തെ ഉടച്ചു വാർത്തുകൊണ്ട് സൂര്യ ക്രീസിലെത്തി ഗാർഡെടുക്കുന്ന ഉടൻ തന്നെ സെറ്റിൽഡ് ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. അയാൾ സമകാലിക ക്രിക്കറ്റിലെ മറ്റു വലിയ മുഖങ്ങൾ പിന്തുടരുന്ന സെറ്റിൽ ചെയ്യുക എന്ന വാക്കിനെ അർത്ഥശൂന്യമാക്കുക കൂടിയാണ് ചെയ്യുന്നത്. കളിയിലുടനീളം പേസ് ചെയ്യുന്ന ആദ്യ പന്ത് മുതൽ റൺസെടുക്കാൻ തുനിയുന്ന ത്വര, ആദ്യ പന്ത് മുതൽ ഇടതടവില്ലാതെ ഒരു നദി പോലെ ഒഴുകുന്ന ബാറ്റിംഗ്, ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റിന്റെ വേറിട്ട മുഖമാകുന്ന സൂര്യകുമാർ എന്ന 360 പ്ലെയർ പേരിലെ സ്കൈ പോലെ തന്നെ ആകാശം മുട്ടെ തലയുയർത്തി നിൽക്കുകയാണ്. കാലഹരണപ്പെട്ട ഇന്ത്യൻ ടി ട്വന്റി ബാറ്റിംഗ് അപ്രോച്ചുകൾ പൊളിച്ചെഴുതേണ്ട ആവശ്യകത കൂടിയാണ് അയാൾ പലപ്പോഴും വിളിച്ചു പറയുന്നത്. നോട്ടിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരെ 216 റൺചേസിൽ 13 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് അവസാന 10 ഓവറിൽ 134 റൺസ് വേണമെന്നിരിക്കെ 55 പന്തിൽ 117 റൺസ് നേടി ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചതിന് പിന്നാലെ തന്നിലേക്ക് നൽകിയ ഓപ്പണർ റോളിലും അയാൾ മിന്നിത്തിളങ്ങുമ്പോൾ ഏത് പൊസിഷനിലും തന്റെ മികവിന് അയാൾ അടിവരയിടുകയാണ്. ഓപ്പണിംഗ് റോളിൽ സൂര്യയെ പരീക്ഷിക്കുമ്പോഴും ഇന്ത്യൻ മധ്യനിര എന്താകും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിലും താൻ ഏത് റോളിലും പരിപൂർണനാണെന്ന് സൂര്യ തെളിയിക്കുകയാണ്. വിൻഡീസിനെതിരായ 3-ാം ടി20യിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെ ഓപ്പണർ റോളിലും 3-ാം നമ്പറിലും 4-ാം നമ്പറിലും 5-ാം നമ്പറിലും ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയ അപൂർവത കൂടി സൂര്യക്ക് സ്വന്തമായി. ഒരുപക്ഷെ ഇന്നത്തെ തെറ്റെന്ന് പലരും പറയുന്ന സൂര്യയുടെ റോൾ നാളത്തെ ശരിയാകാനും മതി. അങ്ങനെയാണെങ്കിൽ ഓപ്പണർ റോളിൽ ഇറങ്ങുന്ന ഒരാൾക്ക് 55 മുതൽ 70 പന്തുകൾ വരെ കളിക്കാൻ ടി ട്വന്റി ക്രിക്കറ്റിൽ അവസരം ലഭിക്കുമെന്നിരിക്കെ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കണക്കുകൾ സൃഷ്ടിക്കാനും പ്രാപ്തനായ ആളാണ് സൂര്യകുമാർ യാദവ് എന്ന കാര്യത്തിൽ സംശയമില്ല.